ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. കെ സി ആർ ലൈവിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മുടെ മുൻ ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡിസംബറിൽ നടക്കാൻ പോകുന്ന LDC LGS സ്ക്രീനിങ് പരീക്ഷയുടെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയിട്ട് കാണുക. ഇന്ന് നമ്മൾ 2020 സെപ്റ്റംബർ 24 കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, 2020 സെപ്റ്റംബറിൽ ഇന്ത്യയുമായി സഹകരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സൈനികാഭ്യാസം നടത്തുന്ന രാജ്യം ഏത്? അപ്പോൾ ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയാണ് 2020 സെപ്റ്റംബറിൽ ഇന്ത്യയുമായി സഹകരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സൈനികാഭ്യാസം നടത്തുന്ന രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പല രാജ്യങ്ങളുമായിട്ടുള്ള സൈനിക അഭ്യാസങ്ങൾ ഇന്ത്യ പല സമയങ്ങളിലായിട്ട് നടത്താറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഓപ്പറേഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത് ഇന്ത്യയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഓപ്പറേഷൻ ഇന്ദ്രധനുഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ലോക നാവിക ദിനം എന്നാണ്. ലോക നാവിക ദിനം എന്നാണ്, സെപ്റ്റംബറിലെ അവസാനത്തെ വ്യാഴമാണ്. അപ്പോൾ ഈ വർഷത്തെ അവസാന വ്യാഴം സെപ്റ്റംബർ 24 ആണ്. അതുകൊണ്ട് സെപ്റ്റംബർ 24 ഈ വർഷത്തെ ലോക നാവിക ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത്. അപ്പം ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള സൈനിക ദിനങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിലാദ്യമായിട്ട് January 15 വരുന്നത്. ഇന്ത്യൻ കരസേനാ ദിനമാണ് January 15 വരുന്നത്. പിന്നെ October 8 വരുന്നുണ്ട്. October 8 എന്താണ്? ഇന്ത്യയുടെ വ്യോമസേനാ ദിനമാണ്. ഇന്ത്യൻ വ്യോമസേനാ ദിനമാണ് October 8 വരുന്നത്. പിന്നെ December 4 ഇന്ത്യയുടെ നാവികസേനാ ദിനമാണെന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പം January 15 കരസേനാ ദിനം, അതുപോലെ October 8 വ്യോമസേനാ ദിനം, അതുപോലെ December 4 നാവികസേനാ ദിനവും ആണെന്ന കാര്യം ഓർത്തു വെക്കുക. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, മാസ്കിൽ നിന്ന് കൊറോണ വൈറസുകളെ കണ്ടെത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ്? അപ്പം മഹാത്മാഗാന്ധി സർവകലാശാലയാണ് മാസ്കിൽ നിന്ന് കൊറോണ വൈറസുകളെ കണ്ടെത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നത്. ചൈനയിലെയും അതുപോലെ തന്നെ ബ്രസീലിലെയും യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഈ ഉദ്യമത്തിന് മുതിരുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഒരു വ്യക്തിയുടെ പേരിലുള്ള ഏക സർവകലാശാല എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി സർവകലാശാലയാണെന്ന കാര്യം ഓർത്തു വെക്കുക. നാലാമത്തെ ചോദ്യം ഇതാണ്, ജലസംരക്ഷണത്തിന് ഇന്ത്യയുമായി വാട്ടർ കൺസർവേഷൻ ഫോറം രൂപീകരിച്ച രാജ്യം ഏതാണ്? അപ്പോൾ ബ്രിട്ടനാണ് ജലസംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയുമായി വാട്ടർ കൺസർവേഷൻ ഫോറം രൂപീകരിച്ച രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയാണ് സിന്ധു നദീജല കരാറ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറാണ് സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കരാർ അനുസരിച്ച് സിന്ധുവിൻ്റെ പോഷക നദികളായ ചെലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, ഈ 5 നദികളിലെ ജലം ഇന്ത്യക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റു പോഷക നദികളിലെ ജലം പാകിസ്ഥാനാണ് ഉപയോഗിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഏത് വർഷമാണ് സിന്ധു നദീജല കരാർ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1960 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ അയ്യൂബ് ഖാനുമാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത്. ലോക ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ചിട്ടുള്ള കരാറാണ് സിന്ധു നദീജല കരാർ. അതുപോലെ തന്നെ കോസി കരാർ, അല്ലെങ്കിൽ കോസി പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയും നേപ്പാളും സംയുക്തമായിട്ട് നടത്തുന്ന പദ്ധതിയാണെന്ന കാര്യം ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്, സംസ്ഥാന പബ്ലിക് റിലേഷൻ വകുപ്പ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? എസ് ഹരികിഷോർ IAS ആണ് പുതിയ പബ്ലിക് റിലേഷൻ വകുപ്പ് ഡയറക്ടറായിട്ട് നിയമിതനായിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ എത്തിക്കൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, സൈബർ സെക്യൂരിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട് നയം ആവിഷ്കരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? അപ്പോൾ ഏതാണ്? തമിഴ്നാടാണ് എത്തിക്കൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI, ബ്ലോക്ക് ചെയിൻ. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അറിയാം നമുക്ക് എന്താണ്, കൃത്രിമ ബുദ്ധിയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇടപാടിൻ്റെ ഡിജിറ്റൽ രേഖക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡോക്യുമെൻറ്റിനാണ് ബ്ലോക്ക് എന്ന് പറയുക. ഇങ്ങനെ ഒരുപാട് ബ്ലോക്കുകളുടെ കൂട്ടത്തെയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അഥവാ ഇടപാടുകൾ നടത്തുമ്പോഴുള്ള ഡിജിറ്റൽ രൂപത്തിലുള്ള അതിൻ്റെ പ്രൂഫുകൾക്ക് അല്ലെങ്കിൽ ഡോക്യുമെൻസിനാണ് ബ്ലോക്ക് എന്ന് പറയുക. അങ്ങനെ ബ്ലോക്കുകളുടെ കൂട്ടത്തിനാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അതുപോലെ സൈബർ സെക്യൂരിറ്റി, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്
ആയിട്ട് നയം ആവിഷ്കരിച്ച ആദ്യ സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട്. അപ്പോൾ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് സൈബർ സുരക്ഷാ ദിനം എപ്പോഴാണ്? നവംബർ 30 കാര്യം ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിൽ ആദ്യമായി ഈ പ്ലാറ്റ്ഫോം വഴി കർഷകർക്ക് കറവ പശുക്കളെ വിതരണം ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? അട്ടപ്പാടിയാണ്. അപ്പോൾ അട്ടപ്പാടിയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ പ്ലാറ്റ്ഫോം വഴി കർഷകർക്ക് കറവ പശുക്കളെ വിതരണം ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത്. അട്ടപ്പാടി, അട്ടപ്പാടി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ശിരുവാണിയാണ്. ഗവൺമെൻറ് ഗോഡ് ഫാം അല്ലെങ്കിൽ ഗവൺമെൻറ് ആട് ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അട്ടപ്പാടിയിലാണെന്ന കാര്യം ഓർത്തു വെക്കുക. എട്ടാമത്തെ ചോദ്യം ഇതാണ്, വോയിസ് ഓഫ് ഡിസന്റ് ആരുടെ കൃതിയാണ്? വോയിസസ് ഓഫ് ഡിസന്റ് റോമില താപ്പറുടെ കൃതിയാണ് വോയിസസ് ഓഫ് ഡിസന്റ് എന്ന പേര് അറിയപ്പെടുന്നത്. ഒമ്പതാമത്തെ ചോദ്യം ഇതാണ്, 2020 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? അമിതാഭ് ഘോഷാണ് 2020 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ റിസർവ് ബാങ്ക് ഗവർണർ. ഏറ്റവും കുറഞ്ഞ കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടുള്ളത് അമിതാഭ് ഘോഷാണ്. ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ഓസ്ബോൺ അർക്കൽ സ്മിത്താണ്. ബ്രിട്ടീഷുകാരനായ ഓസ്ബോൺ അർക്കൽ സ്മിത്താണ് റിസർവ് ബാങ്ക് ഗവർണറായിട്ടുള്ള ആദ്യ വ്യക്തി. എന്നാൽ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സി ഡി ദേശ്മുഖാണ്. റിസർവ് ബാങ്ക് ഗവർണറായതിനു ശേഷം പ്രധാനമന്ത്രിയായത് മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗ് ആണെന്ന കാര്യം ഓർത്തു വെക്കുക. പത്താമത് ചോദ്യം ഇതാണ്, 2020 ഫ്രാൻസ് കാഫ്ക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? മിലൻ കുന്ദേരയാണ്. മിലൻ കുന്ദേരയാണ് 2020 ഫ്രാൻസ് കാഫ്ക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. അടുത്ത ചോദ്യം ഇതാണ്, 2020 സെപ്റ്റംബറിൽ UNEP ടൊൻസ ഇക്കോ ജനറേഷൻ എൻവയോൺമെൻ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ ഇന്ത്യയിലെ റീജിയണൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബാലികയാണ് ഗുരുജി ചിന്താലയ. അടുത്ത ചോദ്യം ഇതാണ്, 2020 സെപ്റ്റംബറിൽ കോവിഡ് ബാധിച്ച് മരിച്ച കേന്ദ്രമന്ത്രി ആരാണ്? സുരേഷ് അങ്കടിയാണ്. സുരേഷ് അങ്കടിയാണ് 2020 സെപ്റ്റംബറിൽ കോവിഡ് ബാധിച്ച് മരിച്ച കേന്ദ്രമന്ത്രി. കോവിഡ് ബാധിച്ച് മരിച്ച ആദ്യ കേന്ദ്രമന്ത്രിയുമാണ് സുരേഷ് അങ്കടി. റെയിൽവേ സഹമന്ത്രിയായിരുന്നു സുരേഷ് അങ്കടി. അടുത്ത ചോദ്യം ഇതാണ്, ഇസ്രായേലുമായി അറബ് രാജ്യങ്ങൾ സഖ്യത്തിൽ ഏർപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് അറബ് ലീഗ് അധ്യക്ഷ പദവി നിരാകരിച്ച രാജ്യം ഏതാണ്? പലസ്തീനാണ്. അപ്പോൾ പലസ്തീനാണ് ഇസ്രായേലുമായി അറബ് രാജ്യങ്ങൾ സഖ്യത്തിൽ ഏർപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് അറബ് ലീഗ് അധ്യക്ഷ പദവി നിരാകരിച്ച രാജ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേലുമായിട്ട് സഹകരിച്ച ആദ്യത്തെ അറബ് രാജ്യം ഏതാണ്? UAE ആണ്. പിന്നീട് ബഹ്റൈനൊക്കെ എന്ത് ചെയ്യുകയുണ്ടായി? സഹകരിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനൊക്കെ മധ്യസ്ഥത വഹിച്ചത് US പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപാണ്. അടുത്ത ചോദ്യം ഇതാണ്, 2060 കാർബൺ ബഹിർഗമനം സന്തുലനാവസ്ഥയിൽ എത്തിക്കുമെന്ന് UN പൊതുസഭയിൽ പ്രഖ്യാപിച്ച രാജ്യമാണേത്? ചൈന. അപ്പോൾ ചൈനയാണ് 2060 കാർബൺ എമിഷൻ അല്ലെങ്കിൽ കാർബൺ ബഹിർഗമനം സന്തുലനാവസ്ഥയിൽ എത്തിക്കുമെന്ന് അഥവാ പ്രകൃതിക്ക് ദോഷമില്ലാത്ത അളവിലേക്ക് കുറച്ച് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് UN പൊതുസഭയിലാണ് പ്രഖ്യാപിച്ചത്. ഏത് രാജ്യമാണ്? ചൈനയാണ്. അപ്പോൾ ഈ കാർബൺ എമിഷന് എമിഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഈടാക്കുന്ന നികുതിയാണ് കാർബൺ ടാക്സ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കാർബൺ ടാക്സ് ഈടാക്കിയ രാജ്യം ഏതാണ്? ന്യൂസിലൻഡ് ആണെന്ന കാര്യം ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്, ടൈം മാഗസിൻ്റെ ലോകത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന 100 വ്യക്തികളിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ നേതാവാണ് നരേന്ദ്രമോദി. അപ്പോൾ ബിസിനസ് അതുപോലെ തന്നെ സാമൂഹ്യ മേഖലയിലൊക്കെ ഒരുപാട് പേര് ഇതിൽ അംഗത്വം നേടിയിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ മേഖലയിലുള്ള ഏക വ്യക്തി നരേന്ദ്രമോദിയാണ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഷഹീൻബാഗിന് നേതൃത്വം നൽകിയ, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഷഹീൻബാഗിൽ നേതൃത്വം നൽകിയ ബിൽക്കീസൊക്കെ ഇതിൻ്റെ ലിസ്റ്റിൽ അഥവാ സിംബൽസ് അല്ലെങ്കിൽ പ്രതീകങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ മേഖലയിൽ ഉൾപ്പെട്ട ഏക നേതാവ് നരേന്ദ്രമോദിയാണ്. അടുത്ത ചോദ്യം ഇതാണ്, മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള 2020 ഇഗ് നോബൽ ലഭിച്ച ഇന്ത്യക്കാരൻ. അപ്പം ഇഗ് നോബൽ എന്ന് പറയുന്നത് പരിഹാസ രൂപത്തിൽ നൽകുന്ന നോബൽ പ്രൈസ് ആണ്. അപ്പം മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രസ്താവനകളെ അടിസ്ഥാനമാക്കിയാണ് നരേന്ദ്രമോദിക്ക് ഇഗ് നോബൽ നൽകിയിട്ടുള്ളത്. അതുപോലെ ഡൊണാൾഡ് ട്രംപ്, തുർക്കി പ്രധാന രാഷ്ട്രപതിയായ
തുർക്കി ഭരണാധികാരിയായ റജബ് തൊയ്യിബ് ഉർദുഗാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേർക്ക് 2020 ഇഗ് നോബൽ ലഭിക്കുകയുണ്ടായി. അപ്പോൾ എന്തായാലും ഇന്ത്യക്കാരന് ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണെന്ന കാര്യം ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്, ന്യൂജേഴ്സി ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ഫീച്ചർ ഫിലിം പുരസ്കാരം നേടിയ മലയാള ചിത്രം ഏതാണ്? ഇടം എന്ന ചിത്രത്തിനാണ്. അപ്പോൾ ഇടം എന്ന ചിത്രമാണ് ന്യൂജേഴ്സി ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ഫീച്ചർ ഫിലിം പുരസ്കാരം നേടിയിട്ടുള്ള മലയാള ചലച്ചിത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.